അമൃത്സറിൽ എത്താറായിട്ടുണ്ട്. ഇപ്പൊ ഒരു കവാടത്തിന്റെ ഫ്രണ്ടിലാണുള്ള ഗോൾഡൻ കളറിലുള്ള ഒരു വലിയ കവാടാണ്. ഇവിടുന്ന് അമൃത്സറിലേക്ക് ഒരു എത്ര കിലോമീറ്ററാ, ഒരു 5.4 kilometers ഒക്കെ ഉള്ളേ. അപ്പൊ ഇപ്പൊ ഒരു കവാടം കണ്ടപ്പോ ജസ്റ്റ് നിർത്തുക. ഇപ്പൊ ഒരു 5:30 ആയിട്ടുണ്ട്, ഞങ്ങളിപ്പോ അമൃത്സറിൽ എത്തിണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഇന്ന് നേരത്തെ ആയതുകൊണ്ട് ജസ്റ്റ് ഈവനിങ്ങിൽ ഒന്ന് ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് വലിയ മോശമായിരിക്കും റൂം എന്നൊക്കെ വിചാരിച്ചത്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓരോ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്കൊക്കെ ഉള്ളത്. അപ്പം ഇനി ആദ്യം തന്നെ ഒരു ചായ കുടിക്കണം. പഞ്ചാബിലെ അമൃത്സറിലെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഓട്ടോ എടുത്ത് പോവാണ്. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിന് 1 kilometer ഉള്ളൂ ഗോൾഡൻ ടെമ്പിളിലേക്ക്. അപ്പൊ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്തുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ നേരെ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, അവിടെ ഫുള്ള് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. കൂടുതലും ഇതുപോലത്തെ ഓട്ടോകളാണ് ഉള്ളത്. ഇനി അവിടെ എത്തും പറയണ്ടാവുന്നുള്ളത്. ഇത്രയും ചണ്ഡീഗറിലൊക്കെ നമ്മൾ എന്താ പറയാ, അത്യാവശ്യം തിരക്കൊന്നും കിട്ടിയായിരുന്നല്ലോ. ഇത് അതുപോലെ അല്ല. ഇപ്പൊ ഞങ്ങള് ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാണുന്നത് തന്നെയാണ് അതിന്റെ ഫ്രണ്ട്. ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ തലയിൽ കെട്ടാനായിട്ട് ഒരു മൺ കളറില് ഒരു ക്ലോത്ത് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വാങ്ങിയിട്ടില്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ട് എന്താന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇങ്ങോട്ട് കേറിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ. മാത്രല്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പലരും നമ്മളെ ഓരോരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുക. അതായത് റൂം വേണോ, ട്രൗസർ ഇട്ടുള്ളിൽ കയറാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറെ പേര് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ടും ഷോപ്സും വരുന്നുണ്ട്. ക്ലോത്തും പിന്നെ ഈറ്റബിൾസും ഒക്കെ ആയിട്ട് ഒരുപാട് ഷോപ്സ് വരുന്നുണ്ട്. അപ്പൊ നേരെ നടന്ന് ഫ്രണ്ടിലേക്ക് എത്തണം. തിക്കും തിരക്കുണ്ട്. ഇതൊക്കെയാണ് ഇവിടുന്ന് കാണുന്ന ഷോപ്സ്. മെയിൻ ആയിട്ട് ചെരുപ്പിന്റെ ഷോപ്സ് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ സ്നാക്സ് വരുന്നുണ്ട്. ചെരുപ്പിന്റെ ഒന്നുകൂടി ക്ലോസ് ആയിട്ടുള്ളത് കാണിച്ചുതരാം. ഇവിടെ ഒരുപാട് രാജസ്ഥാനി ടൈപ്പാണോ പഞ്ചാബി ടൈപ്പാണോ എന്നറിയില്ല, ഒരുപാട് ചെരുപ്പുകൾ കളർഫുൾ ആയിട്ടുള്ളത് കാണാനുണ്ട്. പഞ്ചാബി സ്റ്റൈലിലെ ചുരിദാറുകളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. പല കളേഴ്സില് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉള്ളില് കയറിയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് ഒരു ലെഫ്റ്റ് എടുത്താലാണ് കറക്റ്റ് ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തുക. ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. നമുക്ക് ശരിക്കും നോക്കിക്കൊണ്ട് നടക്കണം. അത്രയും ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പോവുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും പഞ്ചാബീസ് ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം നമ്മൾ ടെമ്പിളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ചുരിദാർ ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഇനി നാളെ എന്തായാലും ചുരിദാറൊക്കെ ഇട്ട് വരും. കാരണം വെച്ചാല് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഷോളൊക്കെ ഇടണം. ഗോൾഡൻ ടെമ്പിളിലെ നേരെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ കാണാം. ഇവിടുന്ന് ഉള്ളിലേക്ക് നല്ല ഗോൾഡൻ കളറിലുള്ളതാണ് ടെമ്പിൾ. ഇത് ജസ്റ്റ് എൻട്രൻസ് മാത്രമാണ്. ഈ ഒരു സമയത്ത് ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ കയറാനായിട്ട് നാളെ വരിക ചെയ്യാം. കാരണം നമ്മൾ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് അലൗഡ് അല്ല, അതുകൊണ്ടാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു തിരക്കും കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. നല്ല രസം കിട്ടും ഇവിടെ ഫ്രണ്ടിൽ നിൽക്കാൻ പോലും ഒരു നല്ലൊരു രസം.
ഫുൾ കളർഫുൾ ആണ്. ഈ ഒരു സമയത്ത് എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളിപ്പം ഗോൾഡൻ ടെമ്പിളിന് ഇറങ്ങി നേരെ മാപ്പ് നോക്കട്ടെ, മാപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നത്. കുറച്ച് ദൂരേ ഉള്ളൂ, അതുകൊണ്ട് ഇയാൾ നടക്കാതെ വിചാരിച്ചു. വേണമെച്ചാൽ ഓട്ടോ ഉണ്ട്, പോകുമ്പോൾ ഓട്ടോ എടുത്തിണ്ടായിരുന്നു. അപ്പൊ ഒരു ടേണേ ശരിക്കും വന്നുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ നടക്കാതെ വിചാരിച്ചു. ഇനി കുറച്ച് ദൂരോടെ ഉണ്ട് ഇവിടുന്ന് പോവാനായിട്ട്. അപ്പം ഇതാണ് അമൃത്സറിലെ നൈറ്റിലെ കാഴ്ചകൾ. കുറെ ഷോപ്സ് ഒക്കെ ഏകദേശം ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടിലാണുള്ളത്. വന്ന ദിവസം, അതായത് ഇന്നലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിണ്ടായില്ല, ജസ്റ്റ് ഇവിടെ ഒക്കെ കണ്ടിട്ട് പോയി. ഇന്ന് ഞങ്ങള് ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറി. അടിപൊളി കിട്ടും, അതായത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് മൊത്തം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റും ആ ഗോൾഡും ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസമാണ് അമ്പലത്തിന്റെ അമ്പലം കാണാനായിട്ട്. പിന്നെ ഫ്ലോറിങ് മൊത്തം എന്താ പറയാ, വൈറ്റ് മാർബിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു വലിയൊരു പോണ്ട് വരുന്നുണ്ട് നടുക്ക്. ഇതിന് ഈ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് നാല് ഓപ്പണിംഗ് ഉണ്ട്. നാല് എൻട്രൻസിലൂടെ, എൻട്രൻസ് ഒന്നേ ഉള്ളെങ്കിലും നാല് ഓപ്പണിംഗ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ആ ഗോൾഡൻ കളറിലെ അമ്പലത്തിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതിന് ചുറ്റും വരുന്നത് മാർബിൾസും കാര്യങ്ങളും. പിന്നെ പോണ്ടിൻ്റെ സൈസ് എന്ന് വെച്ചാൽ വലിയൊരു പോണ്ടാണ്. ആൾക്കാരൊക്കെ അതിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഉള്ളിൽ കയറുന്നുണ്ട്. ട്രൗസേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല ജെൻസ്. പിന്നെ തലയിലൊരു മഞ്ഞ സ്കാർഫ് പോലത്തെ സാധനം കെട്ടണം. ലേഡീസ് ആണെങ്കിൽ ചുരിദാറോ എന്ത് വേണേ ധരിക്കാം, ജീൻസും ടോപ്പും എന്ത് വേണേ ധരിക്കാം. പക്ഷെ ഒരു ഷോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കാർഫ് യൂസ് ചെയ്യണം. ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് അലൗഡ് ആണ്. ഫോൺ കൊണ്ടുപോകാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു ക്യൂ തന്നെയാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അതിന് ചുറ്റും ഒരുപാട് ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിലും അവിടെ നമുക്ക് ഇരിക്കുക, സമാധാനത്തോടെ ശാന്തിയോടുകൂടി ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുമെങ്കിലും ഉള്ളിൽ അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഭയങ്കര റഷാണ്. അത്യാവശ്യം നല്ലൊരു ക്യൂ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കുറേ സമയം എടുക്കും അമ്പലത്തിന് ഉള്ളിൽ കയറി തൊഴുത് വരാനായിട്ട്. അല്ലാത്ത ഓപ്പൺ സ്പേസിലൂടെയൊക്കെ നമുക്കിങ്ങനെ നടക്കാം. അതൊരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കൈയും മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് കയറുക. അതുപോലെ തന്നെ ജസ്റ്റ് കയറുന്ന അവിടെ തന്നെയായിട്ട് ഒരു വാട്ടർ ഫ്ലോ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളൊന്ന് കാല് കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഒരു അടിപൊളി, ഇത് സിഖ് മതക്കാരുടെ ഒരു അമ്പലം കൂടിയാണ്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഇതിലും തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്ര തിരക്കില്ല ഇന്നലത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ഷോപ്സും ഈ സമയത്ത് ഓപ്പൺ ആണ്. ഷോപ്സിലേക്ക് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല, അതുകൊണ്ട് എന്താ ഷോപ്സിന്റെ അവസ്ഥ എന്നറിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ഇവിടെ നിന്നായിരുന്നു. ഞങ്ങളിപ്പോ ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. അത്യാവശ്യം എന്താ പറയാ, കാണാനൊക്കെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ തിരക്ക് കൂടെ ഈ ഗിമ്പിലൊക്കെ പിടിച്ച് നടക്കൽ എളുപ്പമല്ല കേട്ടോ. ഇവിടെ തന്നെയാണ് ജാലിയൻ ബാലാബാഗും വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ജാലിയൻ ബാലാബാഗിന്റെ ഫ്രണ്ടിലുള്ളത്. നേരെ ബാക്കിലായിട്ട് ഗോൾഡൻ ടെമ്പിളും വരും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരുപാട് ഷോപ്സ് കണ്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷോപ്പിലെങ്കിലും കയറി ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഡ്രസ് ഒന്ന് നോക്കാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. കൽസ കളക്ഷൻ എന്നാണ് ഇതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് കയറിയിട്ട് ഒന്ന് നോക്കാം. ഫുൾ കളർഫുൾ ഐറ്റംസ് ഉള്ളത്, ഭയങ്കര പ്രിന്റഡ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് കാണാനുള്ളത്. പഞ്ചാബി ട്രഡീഷണൽ ചുരിദാറിന്റെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ ഉള്ളത്. അത് മാത്രമാണ് ഇവിടെ ഉള്ളൂ, വേറൊന്നും കാണാനില്ല. പക്ഷെ ഇത് എല്ലാം എന്താ പറയാ, ഫുൾ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ പ്രിന്റഡും. ആയിരം രൂപയ്ക്കാണ് ഇവിടെ ഫുൾ, അതായത് ഷോള് പാൻറ് ചുരിദാർ മെറ്റീരിയൽ ഫുൾ റേറ്റ് വരുന്നത്.
ദുപ്പട്ടയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണെങ്കിൽ 200 ആണ് വരുന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ചുരിദാറ്. ഫുൾ പ്രിന്റഡാണ്, ഐ മീൻ ഓരോരോ വർക്ക് ഉള്ളതാണ്, ഫുൾ ബോഡി മൊത്തം വർക്കുള്ള ടൈപ്പാണ്. മിറർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ 1150 വരുന്നത്. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഷോൾ മാത്രം, ഷോൾ മെറ്റീരിയൽ, ഓക്കെ ഓക്കെ, ഷോളിന്റെ മെറ്റീരിയല് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. 200 സ്റ്റാർട്ട് ചെയ്യുന്ന ഷോളുകളാണ് ഇത്. ഇതും ഇങ്ങനെ ഒരുപാട് ത്രെഡ് വർക്ക് ഉള്ളത്, അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഷോളുകളാണ്. 50, ഓക്കെ ഓക്കെ, ഇതിന് 250 വരുന്നത്. ഇത് ഫുൾ ഷോളില് ഫുൾ ത്രെഡ് വർക്കാണ്. പിന്നെ ഫുൾ കളർഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് ഓഫ് ഷാളാണ്. ഞങ്ങള് ഇവിടുത്തെ ഒരു ചെരുപ്പിന്റെ കടയുടെ ഫ്രണ്ടിൽ വന്നാണ്. ഇതും പറഞ്ഞ പോലെ പഞ്ചാബി സ്റ്റൈലിലുള്ള ചെരുപ്പുകളാണ് വരുന്നത്. ഫുൾ കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകളാണ്. ഇവിടെ നമുക്ക് കുറെ ഷൂസ് കാണാൻ പറ്റും. ഇതിനൊക്കെ പ്രൈസ് 300 രൂപയാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പഞ്ചാബി സ്റ്റൈലിലെ ഷൂസ് ആണ്. ഈ പഞ്ചാബി സ്റ്റൈൽ ഷൂസും രാജസ്ഥാനി ഒക്കെ ഏകദേശം ഒരുപോലെ ഉണ്ട്. എനിക്ക് വലിയ രീതിയിൽ ഡിഫറൻസ് ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇതിൽ രാജസ്ഥാനി സ്റ്റൈലിനെക്കാട്ടും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. വർക്കുകളൊക്കെ ഭയങ്കര, എന്താ പറയാ, മുത്തൊക്കെ പതിച്ചിട്ടുള്ള ടൈപ്പാണ്. മുത്തും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പ്. ഞങ്ങൾ കുറച്ച് പഞ്ചാബി സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വന്നതാണ്. ഇവിടെ ഉള്ളത് വെച്ചാൽ മെയിനായിട്ട് ഗ്രിൽഡ് പനീറും അതുപോലെ തന്നെ ഗ്രിൽഡ് സോയ ഒക്കെ ഉള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രിൽഡ് സോയ പറയാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, പാനിപ്പൂരി, ചാട്ട് ഐറ്റംസ് ആവട്ടെ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങളില് രാജാറാം ചവ്വാലെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വെച്ചാലും പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതൊന്ന് കണ്ടപ്പോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് മാത്രം കയറിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ചാട്ട്സ് എവിടെ നോക്കിയാലും ചാട്ട്സ് ഉണ്ട്. ഗ്രിൽഡ് സോയ, അതിൽ പിന്നെ അവര് അവരുടേതായ മസാലാസ് ആഡ് ചെയ്തു, പിന്നെ അതുപോലെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ഇത് ഇങ്ങനെയുള്ളത്. നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കണം. ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തൊക്കെ ട്രൈ ചെയ്യണം. നല്ല ചൂടുണ്ടേ.